Rajesh Sharma, Kalabhavan Rahman, Surya Kiran Gayatri Priya. Anywhere Kendra Kathapatrangle have their pick in the Thureeyam, Pradarshanathanati. Madhavam Movies in a banner, Bijesh Nair Narvikina Chitram, Samidanam Chedrikinada, Jithin Kumbukattu. P. Prakashan De Dana, Tirakatha. Chitratinde Anira Pravartagar, Film Box in order, Visheshangal, Panguikino. Yane Abinesh Chitram, Thureeyam in the Cinema Theatre Lati, Pray for the Prayashagar Kandavare. വളരെ നല്ല അഭിപ്രായത്തോടുകൂടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ. തുരീയത്തിൽ എൻ്റെ കഥാപാത്രം, ഞാൻ ഇന്ന് വരെ സിനിമയിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടറിൻ്റെ പേര് ഗോപാലൻ. വളരെ പച്ചയായ ഗ്രാമത്തിൽ ജീവിക്കുന്ന സൽസ്വഭാവിയായ ഒരു മനുഷ്യനാണ് ഗോപാലൻ. ഒരുപാട് അഭിനയത്തിൻ്റെ സാധ്യതകളുള്ള ഒരു നടനെന്ന നിലയിൽ അഭിനയിക്കാൻ സാധ്യതകളുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഒരു കഥാപാത്രമാണ് ഗോപാലൻ. എന്നോടൊപ്പം ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് വളരെ സുപരിചിതനായ തിയേറ്റർ ആർട്ടിസ്റ്റായ ഇപ്പോൾ പരിപൂർണമായിട്ട് സിനിമ നടനായ ശ്രീ രാജേഷ് ശർമ്മയാണ് മോഹൻ എന്ന മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ മോഹനും ഗോപാലനും തുരീയത്തിൽ അടുത്ത സുഹൃത്തുക്കളാണ്. അതോടൊപ്പം തന്നെ ഇതിന് നായക വേഷം രാവുണ്ണി എന്ന കഥാപാത്രമാണ്. ആ ക്യാരക്ടർ ചെയ്യുന്നത് ഡോക്ടർ സുനീറാണ്, ഒരു പുതുമുഖം. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് സിനിമ നമ്മൾ ഏത് സിനിമയിൽ പ്രവർത്തിച്ച ആ സിനിമയിലുള്ളവർ തീർച്ചയായിട്ടും വന്ന് പറയുന്നത് നല്ലൊരു സിനിമയാണ്, കാണാതെ പോകരുത്, കാണണമെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അതുപോലെ പറയാനല്ല. അത് ഈ സിനിമ ശരിക്കും അഭിനയിക്കുന്ന സമയത്ത് ശരിക്കും എൻജോയ് ചെയ്ത് ആസ്വദിച്ച് തന്നെ അഭിനയിച്ചൊരു സിനിമയാണ്. കാരണം ഇതിൻ്റെ കഥ എൻ്റെയൊക്കെ സിനിമ ജീവിതത്തിൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമ കാണുവാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു വലിയ കലാകാരനുണ്ട്, പി. പത്മരാജൻ. അദ്ദേഹം ഇന്ന് നമ്മളോട് ഒപ്പമില്ല. മുതുകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് മാവേലിക്കരയിൽ നിന്നും പുതിയൊരു പി. പ്രകാശ്, അദ്ദേഹമാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നത്. പി. പ്രകാശിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വരും തലമുറ കാത്തു നിൽക്കേണ്ട ഒരു കഥാകാരനാണ് പി. പ്രകാശ്. ഒരുപാട് നല്ല കഥകൾ, ഇതുവരെ ആരും പറയാത്ത കഥകൾ മലയാള സിനിമയ്ക്ക് ഇനിയും പരിചയപ്പെടുത്താൻ പോവുകയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ തുരീയത്തിൻ്റെ കഥ. തുരീയത്തിന് സംവിധായകൻ ജിതിൻ കുമ്പുക്കാട്ടാണ്. സാധാരണ ഇപ്പോൾ സിനിമയിൽ പഴയ പോലെ ഒന്നുമില്ല. പണ്ട് ഒരുപാട് പടത്തിലേക്ക് അസിസ്റ്റ് ചെയ്ത് സഹസംവിധായകനായി പിന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് സംവിധാനം ആകണേ. പക്ഷേ ഇപ്പോൾ വരുന്ന പല ഹിറ്റുകൾ ഒരുക്കിയ യുവ സംവിധായകർ ഒരു സിനിമയിലും ആരെ അസിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, തലയിൽ സിനിമയുണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധായകനാണ് ജിതിൻ. ജിതിൻ പല വർക്കുകൾക്കും നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു എഡിറ്ററാണ് അദ്ദേഹമാണ്. ജിതിൻ എന്ന ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ സംവിധായകൻ. അതിനോടൊപ്പം തന്നെ നന്ദകുമാറാണ് ക്യാമറ. നന്ദകുമാറിൻ്റെ ക്യാമറയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ സിനിമ കാണണം. ഇപ്പോൾ സിനിമ കണ്ടുപിടിച്ച പലരും ക്യാമറ വർക്കിനെ കുറിച്ച് പ്രത്യേകനോട് പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ആസ്വദിക്കാവുന്ന ടൗൺഷിപ്പൊക്കെ വിട്ടിട്ട് ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു 1-2 മണിക്കൂർ നമ്മൾ പക്ക സുന്ദരമായ ഗ്രാമം. നമ്മളീ പടം ഷൂട്ട് ചെയ്തത് ഭരണിക്കാവിലാണ്. ശരിക്കും പറഞ്ഞാൽ ഭരണിക്കാവും പന്തളം ശാസ്താംകോട്ട ഭാഗത്താണ്. അതിനെ ഭംഗി ശരിക്കും പറഞ്ഞതിന് മുമ്പ് ഒപ്പിയെടുത്തിട്ടുള്ളത് ജി. അരവിന്ദനെ പോലുള്ള വലിയ വലിയ ലോകോത്തര സിനിമകൾ ചെയ്ത മലയാള സംവിധായകർ അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞത്. ആ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ ഒരു ചിത്രീകരണം. ഇത് ഭയങ്കര പരസ്യമൊന്നും കൊടുത്തിട്ട് വലിയ പബ്ലിസിറ്റിയോട് കൂടി നാടകം മൊത്തം പോസ്റ്റർ ഒട്ടിച്ചിട്ടൊന്നും ഇറങ്ങിയ സിനിമയല്ല. ഇത് കണ്ടവർ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എത്രയോ പേര് വിളിച്ചെന്നറിയും. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിൽ ഇതൊരു വലിയ സിനിമയാകാൻ പോകുന്നുള്ള എന്തോ ഒരു പ്രതീക്ഷ മനസ്സിലേക്ക് വരുന്നു. അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓരോരുത്തരും കുടുംബസമേതം, അല്ലാതെ ടി വിയിൽ വന്നിട്ട് വീട്ടിലിരുന്ന് സെറ്റിയിലിരുന്ന് കാണാൻ ധരിക്കരുത്. നിങ്ങൾ കുടുംബസമേതം വന്ന് കൂട്ടുകാരെയൊക്കെ വിളിച്ച് അച്ഛനും അമ്മയും സഹോദരിമാരും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണണം. ഞങ്ങളുടെ ഈ ചെറിയ സിനിമ വലിയ സിനിമയാക്കി നിങ്ങൾ ആക്കിത്തരണമെന്ന് വിനയപൂർവ്വം പറയുന്നു. നമസ്കാരം. വ്യക്തിജീവിതത്തിൻ്റെ പരിണാമങ്ങൾ വിവരിക്കുന്ന ചിത്രമാണിത്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങളായ രാജേഷ് ശർമ്മ, കലാഭവൻ റഹ്മാൻ, ഡോക്ടർ സുനീർ റിനൂസ്, സൂര്യ കിരൺ,
ബാസി തിരുവല്ല, ജിജാ സുരേന്ദ്രൻ, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന സിനിമയാണ്. ഒപ്പം പ്രശസ്ത സംവിധായകനായ ജോഷി മാത്യു, അദ്ദേഹവും ഈ സിനിമയിലൊരു ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. സാധാരണ സിനിമാ സങ്കല്പങ്ങളിൽ നിന്ന് മാറി ഉള്ള ഒരു സഞ്ചാരമാണ് തുര്യം. ഈ ഒരു എളിയ ശ്രമത്തെ നിങ്ങൾ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന്, എല്ലാവരും ഒരുമിച്ച് തിയേറ്ററിൽ വന്ന് ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനവും പിന്തുണയുമാണ് ഞങ്ങളുടെ ബലം. ഒരുപാട് നാളത്തെ ശ്രമത്തിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു സിനിമയിലേക്ക് ഒരു അവസരം കിട്ടിയത്. അതിൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ സംവിധായകൻ ജിതിൻ കുമ്പക്കാടിനോട് നന്ദി പറയുന്നു. ഈ ചിത്രം ഒരു കുടുംബ ചിത്രമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് കഥാമൂല്യം, നല്ല രീതിയിൽ കഥാമൂല്യമുള്ള ഒരു ചിത്രമാണിത്. ഇന്ന് മലയാള സിനിമയിൽ കഥാമൂല്യമുള്ള സിനിമകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നൊരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. അപ്പോൾ അത്തരം ചിത്രങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളിലേക്ക് നല്ലൊരു കഥയുമായിട്ടാണ് ഈ ചിത്രം എത്തുന്നത്. കുറേയധികം വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു സിനിമ എന്ന സ്വപ്നം തുര്യം എന്ന സിനിമയിലൂടെ നിറവേറ്റിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പുതിയൊരു സിനിമ ചെയ്യാനൊത്തു. അതും കുറേയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ. തുര്യത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് പി പ്രകാശാണ്. അദ്ദേഹം വളരെയധികം ഗാനങ്ങളും നോവലുകളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ആളാണ്. വളരെ കാമ്പുള്ളൊരു കഥ. എഴുതിയിരിക്കുന്ന അതേ ഫീലോടുകൂടി പറയുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ വലിയൊരു വെല്ലുവിളി. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജി കെ നന്ദകുമാറാണ്. അദ്ദേഹം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാമറമാനാണ്. അദ്ദേഹം ഒപ്പിയെടുത്ത് വച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ എൻ്റെ സിനിമയെ വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഉപകാരപ്പെട്ടു. ഒരു നല്ല സിനിമ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രൊഡ്യൂസർ വേണം. തുര്യത്തിന് വളരെ നല്ലൊരു പ്രൊഡ്യൂസറിനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു മികച്ച കഥ അല്ലെങ്കിൽ ഒരു മികച്ച സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം തുര്യം വഴി സാധ്യമാവുകയാണ്. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. തുര്യം നല്ല രീതിയിൽ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ പടം നിങ്ങളെല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് അപേക്ഷിക്കുന്നു. തുര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ആ പേര് കേൾക്കുമ്പോൾ മുതൽ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്. തുര്യം എന്ന് പറയുന്നത് ഒരു ജീവാത്മാവിൻ്റെ നാലവസ്ഥകളിൽ നാലാമത്തെ അവസ്ഥയാണ്. ഒന്നാമത്തെ അവസ്ഥ ജാഗ്രത്, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അഞ്ചും ഉണർന്നിരിക്കുന്ന അവസ്ഥ. നമ്മൾ കണ്ടും കേട്ടും രുചിച്ചും മണത്തും ഒക്കെ കാര്യങ്ങൾ അറിയുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ അവസ്ഥ സ്വപ്നാവസ്ഥയാണ്. ആ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതെപ്പോഴും യാഥാർത്ഥ്യമല്ലല്ലോ സ്വപ്നങ്ങൾ കാണുന്നത്. മൂന്നാമത്തെ അവസ്ഥ സുഷുപ്തി. സുഷുപ്തി എന്ന് പറയുന്നത് ഉറക്കമല്ല, അതിനെ അത് ഒരു ഉദാസീന അവസ്ഥ എന്ന് വേണം അതിനെക്കുറിച്ച് പറയാൻ. ഇതെല്ലാം ആധ്യാത്മിക തലവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിനും ആ ഒരു സവിശേഷത ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് ഒരുപാട് വിശദീകരിക്കാൻ നമുക്കിപ്പോൾ അത് സാധ്യമല്ല. നാലാമത്തെ അവസ്ഥയാണ് തുരിയ അവസ്ഥ. ഈ അവസ്ഥയിൽ ഒരാൾ അയാൾ തന്നെയാണെല്ലാം, പുറത്തുള്ളതും അകത്തുള്ളതും എല്ലാം ഒന്ന് തന്നെ ആണ് എന്നുള്ളത്. അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി അകത്തും പുറത്തും ഉള്ളത്, ആത്മോപദേശ ശതകത്തിൻ്റെ ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അകത്തും പുറത്തുമുള്ള കരുവ് ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ. അയാൾ തന്നെയാണ് മറ്റേയാൾ. ആ അവസ്ഥയിലുള്ള അതാണ് ശ്രീ ഈ ശബരിമല അയ്യപ്പൻ തുര്യാവസ്ഥയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ തത്വം അസി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അതായത് അവിടെ ഇരിക്കുന്ന ദൈവവും അയ്യപ്പനാണ്, ഭക്തനും അയ്യപ്പനാണ്. ഭിന്നത ഇല്ല, രണ്ടും തമ്മിൽ യാതൊരു ഭിന്നതയും ഇല്ല. ആ അവസ്ഥയാണ് തുര്യാവസ്ഥ. ഈ ചിത്രം നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് ഒരു വ്യക്തിക്ക്, സാധാരണ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിലുള്ള വ്യക്തികൾക്ക് ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ സാധിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കാം. കാരണം പ്രണയം എന്ന് പറയുന്നത്, പ്രണയത്തിൽ ഏർപ്പെടുന്ന ആളുകൾ വലിയ യുദ്ധവീരന്മാരെ പോലെയാണ്. അല്ലെങ്കിൽ സ്ത്രീകളായാലും കൊള്ളാം, പുരുഷന്മാരായാലും കൊള്ളാം, അവരെല്ലാം യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ എന്ത് സംഭവിച്ചാലും ഞാൻ പ്രണയിക്കും.
അതിൻ്റെ അവൻ്റെ വിവേകത്തെ അതിനകത്ത് അവർ കണക്കിലെടുക്കുന്നില്ല. ആ ഒരവസ്ഥ ഉള്ള ഭൂരിപക്ഷം പേരും അങ്ങനെയാണ്. പക്ഷേ വിവേകം ആവശ്യമാണ് പ്രണയത്തിൽ. അപ്പോൾ പ്രണയിക്കുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വിവേകത്തിന് പ്രണയത്തിൽ വലിയ സ്ഥാനമുണ്ട്. അതുപോലെ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ, നമ്മളോട് വാത്സല്യത്തോടെ പെരുമാറുന്നവർ പെട്ടെന്നൊരു ദിവസം അതിന് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിന് കാരണം കാണും. അതായത് ഓരോ വ്യക്തിയും ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നതിന് ഒരു പ്രത്യേക കാരണം കാണും. ആ കാരണം തിരിച്ചറിഞ്ഞാൽ നമുക്ക് അവരോടുള്ള വിരോധം നഷ്ടപ്പെടും. അപ്പോൾ പ്രണയിക്കുന്നവരും അതുപോലെ വാത്സല്യം അനുഭവിക്കുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് തുര്യം എന്നാണ് എൻ്റെ അഭിപ്രായം.